Hi students, we will discuss second year mathematics chapter relations and functions. ഈ ചാപ്റ്റർ പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ ഫസ്റ്റ് ഇയറിലെ ആദ്യത്തെ രണ്ട് ചാപ്റ്ററിലെ കുറച്ച് കാര്യങ്ങൾ റീകോൾ ചെയ്തിട്ട് പോകുന്നതാണ് നല്ലത്. നമുക്കറിയാം ഫസ്റ്റ് ഇയറിലെ ഒന്നാമത്തെ ചാപ്റ്റർ ഏതാണ്? സെറ്റ്. ഈ സെറ്റ് എന്താണ്? വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ, വെൽ ഡിഫൈൻഡ് എന്ന് പറഞ്ഞാൽ കൃത്യമായി നിർവചിക്കപ്പെട്ടിട്ടുള്ള ഒരു കൂട്ടം സാധനങ്ങളെയാണ് നമ്മൾ എന്ന് പറയുന്നത്, സെറ്റ് എന്ന് പറയുന്നത്. ഇനി കൃത്യമായിട്ട് നിർവചിക്കപ്പെടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ നിർവചനം കണ്ടു കഴിഞ്ഞാൽ തന്നെ പറയാൻ പറ്റണം അതിനകത്തൊക്കെ ആരൊക്കെ വരുന്നുണ്ട് ആരൊക്കെ വരുന്നില്ല എന്ന്. അപ്പം ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മൂന്ന് കൂട്ടങ്ങൾ എഴുതാം. കളക്ഷൻ ഓഫ് ഫൈവ് മോസ്റ്റ് ഇന്റലിജന്റ് സ്റ്റുഡൻസ് ഇൻ യുവർ ക്ലാസ് class. രണ്ടാമത്തെ കളക്ഷൻ ഓഫ് ബോയ് സ്റ്റുഡൻസ് ഇൻ യുവർ ക്ലാസ്. മൂന്നാമത്തെ കളക്ഷൻ ഓഫ് ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടെൻ. അപ്പൊ ഈ മൂന്ന് കളക്ഷൻസിൽ മൂന്നാമത്തെ കളക്ഷനിലെ മെമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിനകത്ത് നമുക്ക് വേണ്ടത് ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടെൻ എന്ന് പറഞ്ഞാൽ പത്തിനേക്കാൾ ചെറുതായിട്ട് വരുന്ന ഒറ്റ എണ്ണൽ സംഖ്യകൾ. എണ്ണൽ സംഖ്യകളായിരിക്കണം, പത്തിനേക്കാൾ ചെറുതായിരിക്കണം, ഒറ്റ സംഖ്യകളായിരിക്കണം. നമുക്കറിയാം ആ സെറ്റ് കളക്ഷൻ വരുന്നത് 1, 3, 5, 7, 9. ഇത്രയും അംഗങ്ങളെ ഇതിനകത്തുള്ളൂ, വേറെ ഒരു നമ്പേഴ്സും ഇതിനകത്ത് വരില്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ദിസ് ഇസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ. ഇനി ബോയ്സ് സ്റ്റുഡൻസ് ഇൻ യുവർ ക്ലാസ് രണ്ടാമത്തെ കളക്ഷൻ. അപ്പൊ ഇതിനകത്ത് ആർബിട്രറി ആയിട്ട് ഒരു സ്റ്റുഡന്റിനെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ക്ലാസ്സിലുള്ളതാണോ എന്നും ബോയ് ആണോ എന്നും ഐഡന്റിഫൈ ചെയ്യാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അതുകൊണ്ട് നമുക്കും ഇതിനകത്തേയും പറയാൻ പറ്റും ഇതിനകത്തേയും ഒബ്ജക്ട്സ് ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ഇതിനെയും വെൽ ഡിഫൈൻഡ് കളക്ഷൻ എന്ന് വിളിക്കാം. ഇനി ആദ്യത്തെ കളക്ഷനിൽ പറയുമ്പോൾ നമുക്ക് വേണ്ടത് ആർബിട്രറി ആയൊരു സ്റ്റുഡന്റിനെ എടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ക്ലാസ്സിലേതാണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാം. പക്ഷേ മോസ്റ്റ് ഇന്റലിജന്റ് ആയിട്ടുള്ള 5 സ്റ്റുഡൻസിന്റെ കൂടെ വരുമോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് സംശയം വരാനുള്ള സാധ്യതയുണ്ട്. അതായത് നമ്മൾ ഈ കളക്ഷൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളുകൾ എഴുതി കഴിഞ്ഞാൽ അതിനകത്ത് വരുന്നത് ഒരേ ആളുകളായിരിക്കണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഇതിന്റെ നിർവചനം കൃത്യമല്ല, അല്ലെങ്കിൽ ഇത് വെൽ ഡിഫൈൻഡ് അല്ല എന്ന് പറയാം. അപ്പൊ ഈ മൂന്ന് കളക്ഷൻസിൽ ആദ്യത്തെ കളക്ഷൻ സെറ്റിന് എക്സാമ്പിൾ അല്ല, ബാക്കി രണ്ട് കളക്ഷൻസും സെറ്റിന് എക്സാമ്പിൾസ് ആണ്. ഇനി നമ്മൾ പറഞ്ഞ മൂന്നാമത്തെ കളക്ഷനിലെ മെമ്പേഴ്സിനെ ഞാനിവിടെ കോമയിട്ട് സെപ്പറേറ്റ് ചെയ്ത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ കോമയിട്ട് സെപ്പറേറ്റ് എഴുതി വെച്ചിരിക്കുന്ന ഈ കളക്ഷനെ ഒരു ബ്രാക്കറ്റിന്റെ ഉള്ളിൽ എൻക്ലോസ് ചെയ്ത് എഴുതുന്നതിന് പറയുന്ന പേരാണ് റൂസ്റ്റർ ഫോം. ഈ ഒരു റെപ്രസെന്റേഷന് പറയുന്ന പേരാണ് റൂസ്റ്റർ ഫോം. നമ്മൾ സാധാരണ ഒരു സെറ്റിന്റെ പേരുണ്ട്, നമുക്ക് പേരുണ്ടെങ്കിൽ ഐഡന്റിഫൈ എളുപ്പമുണ്ട്. ഒരു സെറ്റിന് പേര് കൊടുക്കാറുണ്ട്. പേര് കൊടുക്കാനായിട്ട് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ്. അപ്പൊ നമ്മൾ ഇപ്പൊ എഴുതി വെച്ചിരിക്കുന്ന സെറ്റിന് നമുക്ക് എ ഇസ് ഈക്വൽ ടു ഇതിനെ വായിക്കുന്നത് എങ്ങനെയാണ്? സെറ്റ് ഓഫ് ഓൾ 1, 3, 5, 7, 9. അതായത് ഇത്രയും അംഗങ്ങളെ ഉൾപ്പെടുന്ന ഒരു സെറ്റ്. ഇനി ഈ സെറ്റിന് ഇങ്ങനെ മാത്രമല്ല എഴുതാൻ പറ്റുന്നത്, ഇതിനെ നമുക്ക് വേറൊരു രീതിയിലും എഴുതാം. ഇതേ ബ്രാക്കറ്റിനുള്ളിൽ സെറ്റ് ഓഫ് ഓൾ എന്നാണ് നമ്മൾ ഈ ബ്രാക്കറ്റിനെ വായിക്കുക കേട്ടോ. സെറ്റ് ഓഫ് ഓൾ എന്നതിന് ശേഷം നമ്മൾ ഇതിനകത്തെ എല്ലാ മെമ്പേഴ്സിനെയും റെപ്രസെന്റ് അല്ലെങ്കിൽ ആർബിട്രറി ആയിട്ട് ഒരു മെമ്പറിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഒരു സ്മോൾ ലെറ്റർ എക്സ് കൊടുക്കും. എക്സ് തന്നെ കൊടുക്കണം നിർബന്ധമില്ല. നമ്മളൊരു സെറ്റിലെ അംഗത്തെ അല്ലെങ്കിൽ ഒരു എലമെന്റിനെ റെപ്രസെന്റ് ചെയ്യാനായി എപ്പോഴും ഉപയോഗിക്കുന്നത് സ്മോൾ ലെറ്റേഴ്സ് ആണ്. ഇവിടെ എക്സ് എടുത്തു, സച്ച് ദാറ്റ് ഒരു ഫുൾ കോളൻ ഇടും, സച്ച് ദാറ്റ്. അതിനുശേഷം നമ്മൾ കൊടുക്കേണ്ടത് ഇതിനകത്തെ ഓരോ അംഗങ്ങളുടെയും പ്രത്യേകത എന്താണോ അതിനെ മനസ്സിലാക്കത്തക്ക രീതിയിലൊരു എക്സ്പ്രഷൻ, വെർബൽ എക്സ്പ്രഷൻ ആകാം, ഒരു സെന്റൻസ് കൊടുക്കാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ആകാം. ഇപ്പൊ സെറ്റ് ഓഫ് ഓൾ എക്സ് സെറ്റ് ദാറ്റ്. ഇവിടെ എന്താണ്? എക്സ് ഈസ് ആൻ ഓൾ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടെൻ. അപ്പൊ ഇതിൽ നോക്കിയാൽ നമുക്കറിയാം ഇതിനകത്ത് കൃത്യമായിട്ട് എന്തൊക്കെയുണ്ടെന്ന്. അപ്പൊ ഈ ഒരു രീതിയിൽ നമ്മളൊരു സെറ്റിനെ എക്സ്പ്രസ് ചെയ്യുന്നത് എന്ന് പറയുന്ന പേരാണ് സെറ്റ് ബിൽഡർ ഫോം.
സെറ്റിനെ സാധാരണ രണ്ട് രീതിയിലാണ് എക്സ്പ്രസ് ചെയ്യുക, റൂസ്റ്റർ ഫോമിലും സെറ്റ് ബിൽഡർ ഫോമിലും. റൂസ്റ്റർ ഫോമിൽ നമ്മൾ അതിനകത്ത് മെമ്പേഴ്സിനെ കോമ ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് ഒരു ബ്രാക്കറ്റിനുള്ളിൽ എഴുതും. സെറ്റ് ബിൽഡർ ഫോമിലാണെങ്കിൽ ഈ ഒരു രീതിയിൽ എഴുതും. ഇനി നമ്മളിപ്പോൾ ഈ എഴുതിയ എ എന്ന് പറയുന്ന സെറ്റ്, ആ എ എന്ന് പറയുന്ന സെറ്റിലെ അംഗങ്ങളെ നമുക്ക് കൃത്യമായിട്ട് എണ്ണിയെടുക്കാൻ പറ്റും. അപ്പോൾ അതായത് ഇതിനകത്ത് ഈ എ എന്ന് പറയുന്ന സെറ്റിലെ അംഗങ്ങളുടെ എണ്ണത്തെ സൂചിപ്പിക്കാൻ, അതായത് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ, നമ്മൾ കൊടുക്കുന്ന നൊട്ടേഷനാണ് എൻ ഓഫ് എ. എൻ ഓഫ് എ ഇസ് ഈക്വൽ ടു, ഇവിടെ എയിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട്? 1, 2, 3, 4, 5 മെമ്പേഴ്സ് ആണുള്ളത്. അപ്പോൾ നമുക്കിവിടെ എൻ ഓഫ് എ ഇസ് ഈക്വൽ ടു 5 എന്ന് പറയാൻ പറ്റും. ഇനി ഞാൻ ബി എന്ന് പറയുന്ന ഒരു സെറ്റ് എഴുതാൻ നോക്കാം. ബി ഇസ് ഈക്വൽ ടു, ഞാൻ ഇതിനെയും സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാം, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ്, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പ്രൈം നമ്പർ ലെസ് ദാൻ 2. 2നേക്കാൾ ചെറുതായിട്ടുള്ള ഒരു പ്രൈം നമ്പർ, 2നേക്കാൾ ചെറുതായിട്ടുള്ള എത്ര പ്രൈം നമ്പേഴ്സ് നമുക്ക് എഴുതാൻ പറ്റും? നമുക്കറിയാം ഏറ്റവും ചെറിയ പ്രൈം നമ്പർ 2 ആണ്. അപ്പം അതിനേക്കാൾ ചെറുതായിട്ട് ഒരു നമ്പരും ഇല്ല, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റോസ്റ്റർ ഫോമിൽ നമുക്ക് മെമ്പേഴ്സ് ഒന്നും ഇല്ല. അപ്പം അതിനെ നമ്മൾ എം ജി സെറ്റ് എന്ന് വിളിക്കും. മെമ്പേഴ്സ് ഒന്നും ഇല്ലാത്ത സെറ്റ് അതിന് ഒന്നെങ്കിൽ നമുക്ക് എം ജി ബ്രാക്കറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നൊട്ടേഷൻ കൊടുക്കാം. അപ്പം ഇതിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, ഈ എൻ ഓഫ് ബി, അതായത് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ബി എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു 0 ആണ്, അതിനകത്ത് മെമ്പേഴ്സ് ഒന്നുമില്ല. ഇനി അതുപോലെ തന്നെ സി എന്ന് പറഞ്ഞിട്ട് ഞാൻ വേറൊരു സെറ്റിനെ കൂടെ എഴുതുകയാണ്, സെറ്റ് സി ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ, നാച്ചുറൽ നമ്പർ. ഇതും എന്ത് ഫോമാണ്? സെറ്റ് ബിൽഡർ ഫോമാണ്. ഇതിന് കറസ്പോണ്ടിംഗ് ആയിട്ട് റൂസ്റ്റർ ഫോം എഴുതിയാൽ നമുക്ക് ഇതിനകത്തേക്ക് എന്തൊക്കെ അംഗങ്ങളെ എഴുതണം, ആ നാച്ചുറൽ നമ്പേഴ്സ് ആയിട്ട് ഏതൊക്കെ എക്സുകളെ നമുക്കറിയാവോ അതിനെയൊക്കെ നമുക്കിവിടെ എഴുതണം. നമുക്കറിയാം, നമുക്ക് അറിയാവുന്നതിൽ ഏറ്റവും ചെറിയ നാച്ചുറൽ നമ്പർ 1 ആണ്. അതിനുശേഷം വരുന്ന നാച്ചുറൽ നമ്പർ 2, 3, 4 എന്നിട്ട് പിന്നെ 5 വരും, എക്സെട്ര അങ്ങ് പോകും. അപ്പം ഇതിനകത്തെ മെമ്പേഴ്സിന് നമുക്ക് എഴുതി തീർക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് ഇത് ഇതിനകത്ത് എന്തൊക്കെ വരും എന്നുള്ളത് മനസ്സിലാകാൻ പാകത്തിന് ഈ ഒരു പാറ്റേൺ നമ്മളിവിടെ എഴുതി വെക്കും. ഇതിനകത്ത് നമുക്ക് പറയാൻ പറ്റും എൻ ഓഫ് സി, നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ സി എന്ന് പറയുന്നത് നമുക്കറിയാം ഈ സിയിലെ മെമ്പേഴ്സ് നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് ദിസ് ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് പറയാം. അപ്പം ഞാൻ 3 സെറ്റുകൾ പറഞ്ഞു, അതിനകത്തെ നമ്പർ ഓഫ് എലമെൻറ്റ്സ്. അപ്പോൾ ആദ്യത്തെ 2 സെറ്റിലെയും നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് 5 നമ്പേഴ്സ് ആണ്. രണ്ടാമത്തെ സെറ്റിലെ മെമ്പേഴ്സ് ഇല്ല, ഒന്നാമത്തെ സെറ്റിലെ 5 മെമ്പേഴ്സ് ആണ് ഉള്ളത്. അങ്ങനെയുള്ള സെറ്റ് നമ്മൾ പറയുന്ന പേരാണ് ഫൈനൈറ്റ് സെറ്റ്. അതായത് എ സെറ്റ്, ആൻ എംപ്റ്റി സെറ്റ് ഓർ എ സെറ്റ് ഹാവിങ് ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ്, 0 മെമ്പേഴ്സ് ഉള്ളതോ അല്ലെങ്കിൽ എണ്ണി തിട്ടപ്പെടുത്താവുന്ന അത്രയും മെമ്പേഴ്സ് ഉള്ളതോ ആയിട്ടുള്ള ഒരു സെറ്റിന് പറയുന്ന പേരാണ് ഫൈനൈറ്റ് സെറ്റ്. അല്ലാത്ത എല്ലാ സെറ്റുകളെയും, അതായത് എണ്ണി തിട്ടപ്പെടുത്താവുന്നതിൽ കൂടുതൽ മെമ്പേഴ്സ് ഉള്ള സെറ്റുകൾ നമ്മൾ പറയുന്ന പേരാണ് ഇൻഫിനിറ്റ് സെറ്റ്സ്, ഇൻഫിനിറ്റ് സെറ്റ്സ്. അപ്പൊ ഈ രണ്ട് രീതിയിൽ നമ്മൾ സെറ്റിനെ തരം തിരിക്കാറുണ്ട് എന്നുള്ളൊരു കാര്യമൊന്ന് ഓർത്തിരിക്കുക. ഇനി ഇപ്പൊ നമ്മൾ പറഞ്ഞ സെറ്റ്, സെറ്റ് എ മെമ്പേഴ്സ് ഏതൊക്കെയാണ്? ഈസ് ഈക്വൽ ടു സെറ്റ് 1, 3, 5, 7, 9. ഇനി ഞാൻ ബി എന്ന് പറഞ്ഞിട്ട് വേറൊരു സെറ്റ് എഴുതുകയാണ്, ബി ഇസ് ഈക്വൽ ടു 3, 5, 7. അപ്പം എയിലെയും ബിയിലെയും മെമ്പേഴ്സ് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. നോക്കിക്കേ, ബിയിൽ 3, 5, 7 മൂന്ന് മെമ്പേഴ്സ് ആണുള്ളത്. ഈ മൂന്ന് മെമ്പേഴ്സും എവിടെയുണ്ട്? ആ എയിലുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് ബിയിലെ എല്ലാ മെമ്പേഴ്സും എയിലുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എ, ഇതാണ് സബ്സെറ്റ്. ബി സബ്സെറ്റ് ഓഫ് എ ആകണമെങ്കിൽ ബിയിലുള്ള എല്ലാ മെമ്പേഴ്സും എവിടെ ഉണ്ടായിരിക്കണം? എയിലുണ്ടായിരിക്കണം. അതേസമയം നമ്മൾ എയെയും ബിയെയും കൂടെ തിരിച്ച് റിലേറ്റ് ചെയ്ത് കഴിയുമ്പം എയിലെ 1 എന്നും 9 എന്നും പറയുന്ന ഈ രണ്ട് മെമ്പേഴ്സ് ബിയിലില്ല. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും എ ഈസ് നോട്ട് സബ്സെറ്റ് ഓഫ് ബി. ഇനി നമുക്ക് പറയാൻ പറ്റും എ എന്ന് പറഞ്ഞൊരു സെറ്റ് ഉണ്ടെങ്കിൽ അത് അതിൻ്റെ തന്നെ സബ്സെറ്റ് ആണ്, കാരണം എയിലെ എല്ലാ എലമെൻസും എയിൽ തന്നെയുണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും എ സബ്സെറ്റ് ഓഫ് എ. അതിൻ്റെ കൂടെ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് എം ജി സെറ്റ്, മെമ്പേഴ്സ് ഒന്നുമില്ലാത്ത സെറ്റ് എല്ലാ സെറ്റുകളുടെയും സബ്സെറ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും എം ജി സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എ. അപ്പൊ നമ്മൾ പറയുമ്പോൾ നൾ സെറ്റും ഫുൾ സെറ്റും എന്ന് പറയും. നൾ സെറ്റും ഫുൾ സെറ്റും എല്ലാ സെറ്റുകളുടെയും സബ്സെറ്റ്സ് ആണ്. നമ്മൾ ഇതിനെ ട്രിവിയൽ സബ്സെറ്റ്സ് എന്ന് വിളിക്കും, ട്രിവിയൽ സബ്സെറ്റ്സ് എന്ന് വിളിക്കും. ഇനി ഇവിടെ നോക്കിക്കേ, ബി, ഞാൻ ബി എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്ന ഈ സെറ്റ് എയുടെ സബ്സെറ്റ് ആണ്.
പക്ഷെ എയിലെ എല്ലാ മെമ്പേഴ്സും ഇതിനകത്ത് ഇല്ല. അതായത് എയിലെ എയിലുള്ള മെമ്പേഴ്സിനേക്കാൾ ഒരു മെമ്പർ എങ്കിലും ഇതിനകത്ത് കുറവാണ്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ബി ഈസ് എ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് എ. ഇതിനകത്ത് സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടീഷൻസ് എങ്ങനെയാണ്? ബി സബ്സെറ്റ് ഓഫ് എ ആണ്. അതായത് ബിയിലെ എല്ലാ മെമ്പേഴ്സും എയിലുണ്ട്, പക്ഷേ ബി നോട്ട് ഈക്വൽ ടു എ, ബി എയോട് ഈക്വൽ അല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കും? പ്രോപ്പർ സബ്സെറ്റ് എന്ന് വിളിക്കും. പ്രോപ്പർ സബ്സെറ്റ്. അപ്പൊ ഒരു സബ്സെറ്റ്, ഒരു തന്നിരിക്കുന്ന ഒരു സെറ്റിന്റെ പ്രോപ്പർ സബ്സെറ്റ് ആകണമെങ്കിൽ ആദ്യത്തെ വലിയ സെറ്റിനേക്കാൾ ഒരു എലമെന്റ് എങ്കിലും ആ ചെറിയ സെറ്റിൽ സബ്സെറ്റില് കുറവായിരിക്കണം. ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് പുറത്തു വയ്ക്കുക. ഇനി ഞാൻ ഒരു ചെറിയ സെറ്റ് എഴുതാം. സെറ്റ് എ ഈസ് ഈക്വൽ ടു സെറ്റ് എ ബി സി. ഇനി ഇതിന് എത്ര സബ്സെറ്റ്സ് പോസിബിൾ ആണ് നമുക്ക് നോക്കാം. എത്ര സബ്സെറ്റ്സ് പോസിബിൾ ആണ് നോക്കാം. നമുക്കറിയാം എയിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട്. അതായത് ഇവിടെ നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു കാര്യമാണ് എൻ ഓഫ് എ ഈസ് ഈക്വൽ ടു ത്രീ ആണ്. നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ ഈസ് ഈക്വൽ ടു ത്രീ ആണ് നമുക്ക് പറയാം. ഇനി ഇതിന്റെ പോസിബിൾ ആയിട്ട് എല്ലാ സബ്സെറ്റ്സും, ആദ്യത്തെ സബ്സെറ്റ് നമുക്കറിയാം ഒരു മെമ്പറും ഇല്ലാത്ത സബ്സെറ്റ് എം ജി സെറ്റ് എയുടെ സബ്സെറ്റ് ആണ്. ഇനി സിംഗിൾ ടൈം സെറ്റ്സ്, അതായത് ഇതിനകത്ത് നിന്ന് എഴുതാൻ പറ്റുന്ന ഒരു എലമെന്റ് മാത്രം വരുന്ന സബ്സെറ്റ്സ് ഏതൊക്കെ വരും? സെറ്റ് എ, സെറ്റ് ബി, സെറ്റ് സി. അതിനുശേഷം നമ്മൾ നോക്കേണ്ടത് രണ്ട് എലമെന്റ്സ് വരുന്ന സബ്സെറ്റ്സ് ഏതൊക്കെയാണ് വരിക? സെറ്റ് എ ബി, പിന്നെ സെറ്റ് എ സി, പിന്നീട് ഒരു സാധ്യതയുള്ളത് സെറ്റ് ബി സി. ഇത്രയും സബ്സെറ്റ്സ് ആണ് രണ്ട് എലമെന്റ്സ് ഉള്ളതായിട്ട് വരിക. ഇനി വരുന്നത് മൂന്ന് എലമെന്റ്സ് ഉള്ള സബ്സെറ്റ്. നമുക്ക് ആകെ തന്നിരിക്കുന്ന സെറ്റിൽ ആകെ മൂന്ന് എലമെന്റ്സേ ഉള്ളൂ. അപ്പൊ മൂന്ന് എലമെന്റ് ഉള്ള ഈ പറയുന്ന സെറ്റിന്റെ സബ്സെറ്റ് എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? ആ തന്നിരിക്കുന്ന സെറ്റ് തന്നെയായിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? എ എന്ന് തന്നെ എഴുതാം. അപ്പൊ എ എന്ന് പറയുന്ന ഈ തന്നിരിക്കുന്ന ഈ സെറ്റിന്റെ എല്ലാ സബ്സെറ്റുകളെയും ഞാൻ ഇവിടെ എഴുതി. ഇതിനെ ഞാനൊരു ബ്രാക്കറ്റിനുള്ളിൽ, സെറ്റ് ഓഫ് ഓൾ എന്നുള്ള ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ഇതുപോലെ കോമ ഇട്ട് സെപ്പറേറ്റ് ചെയ്ത് എഴുതുന്നതിന് പറയുന്ന പേരാണ് പവർ സെറ്റ് ഓഫ് എ. പവർ സെറ്റ് എന്ന് പറയും. നമ്മൾ പവർ സെറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? എ എന്ന് പറയുന്ന സെറ്റിന്റെ പവർ സെറ്റ് എന്ന് പറയുന്നത് പി ഓഫ് എ ആയിരിക്കും. അപ്പൊ ഈ തന്നിരിക്കുന്ന എയുടെ പവർ സെറ്റാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ എഴുതിയിരിക്കുന്നത് എന്താണ്? എയ്ക്ക് പോസിബിൾ ആയിട്ടുള്ള എല്ലാ സബ്സെറ്റ്സിനെയും നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ഒരു സെറ്റിനല്ല, നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഒരു സെറ്റിന്റെ പവർ സബ്സെറ്റ്സിന്റെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കാം? നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ പവർ സെറ്റ് ഓഫ് എ കണ്ടുപിടിച്ചാൽ മതി. അതായത് പവർ സെറ്റ് ഓഫ് എയിൽ എത്ര അംഗങ്ങളുണ്ടെന്ന് നോക്കിയാൽ മതി. അപ്പൊ പവർ സെറ്റിന്റെ അംഗങ്ങളുടെ എണ്ണം പറയേണ്ടത് തന്നെ 1, 2, 3, 4, 5, 6, 7, 8 മെമ്പേഴ്സ് ആണ് നമുക്കിവിടെ ഉള്ളത്. ദിസ് ഇസ് ഈക്വൽ ടു 8 നമുക്ക് എഴുതാൻ പറ്റും 2 raised to 3 എന്ന്, അല്ലേ? അപ്പൊ ദിസ് ഇസ് ഈക്വൽ ടു, ഈ 2 raised to 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ ആണ്. അപ്പൊ ദിസ് ഇസ് ഈക്വൽ ടു 2 raised to n of a എന്ന് പറയാം. അതായത് നമ്മുടെ കയ്യിലൊരു സെറ്റ് ഉണ്ടെങ്കിൽ അതിന്റെ പോസിബിൾ സബ്സെറ്റ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് എൻ ഓഫ് പി ഓഫ് എ ആയിരിക്കും. അതെന്തിനോട് ഈക്വൽ ആണ്? ഇസ് ഈക്വൽ ടു 2 raised to n of a ആയിരിക്കും. ഇത് നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ്, ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളാം. ഇനി നമ്മൾ ഫസ്റ്റ് ഇയറിലെ സെക്കൻഡ് ചാപ്റ്റർ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിലേക്ക് പോവാണ്. റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിന് ആദ്യം നമ്മൾ പഠിക്കുന്ന കാര്യമാണ് ക്രോസ് പ്രോഡക്റ്റ് ഓർ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്. ക്രോസ് പ്രോഡക്റ്റ് ഓർ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്. ക്രോസ് പ്രോഡക്റ്റ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് സെറ്റുകളാണ് വേണ്ടത്. അപ്പൊ എയിൽ നിന്ന് ബിയിലേക്കുള്ള ക്രോസ് പ്രോഡക്റ്റ് വേണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ട കണ്ടീഷൻ എയും ബിയും നോൺ എംപ്റ്റി സെറ്റ്സ് ആയിരിക്കണം. ഇതിൽ ഏതെങ്കിലും ഒരു സെറ്റ് എംപ്റ്റി സെറ്റ് ആണെങ്കിൽ നമുക്ക് ക്രോസ് പ്രോഡക്റ്റ് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ഇനി എയും ബിയും തമ്മിലുള്ള ക്രോസ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതാണ്, ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയേഴ്സ് എ ബി സച്ച് ദാറ്റ് എ ബിലോങ്സ് ടു എ ആൻഡ് ബി ബിലോങ്സ് ടു ബി. അതായത് എയിലെ എലമെന്റ്സിനെ ഫസ്റ്റ് എലമെന്റ്സ് ആക്കിക്കൊണ്ടും ബിയിലെ എലമെന്റ്സിനെ സെക്കൻഡ് എലമെന്റ്സ് ആക്കിക്കൊണ്ടും നമുക്ക് എഴുതാൻ പറ്റുന്ന എല്ലാ ഓർഡേർഡ് പെയേഴ്സിന്റെയും കൂടി കളക്ഷൻ പറയുന്ന പേരാണ് എ ക്രോസ് ബി, അല്ലെങ്കിൽ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് ടു നോൺ എംപ്റ്റി സെറ്റ്സ് എ ആൻഡ് ബി. എന്നൊരു എക്സാമ്പിൾ എഴുതാം. സെറ്റ് എ ഈസ് ഈക്വൽ ടു സെറ്റ് 1, 2, 3, ബി ഈക്വൽ ടു സെറ്റ് 3, 4, 5, 6. ഇപ്പൊ ഇതിനകത്ത് നിന്ന് അറിയാവുന്ന രണ്ട് കാര്യങ്ങളും കൂടി ഒന്ന് എഴുതി വെച്ചിട്ട് പോകാം. ഇവിടെ എൻ ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്?
n of a എന്ന് പറഞ്ഞാൽ ഇവിടെ 3 എലിമെന്റ്സ് ആണ് ഉള്ളത് അപ്പോൾ n of a is equal to 3 and n of b equal to 4 എന്ന് നമുക്ക് പറയാൻ പറ്റും ഇനി a ക്രോസ് b എന്ന് പറഞ്ഞാൽ എന്താണ് a യിൽ നിന്ന് ഫസ്റ്റ് എലിമെന്റ്സും b യിൽ നിന്ന് സെക്കൻഡ് എലിമെന്റ്സും എടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാ ഓർഡർ പെയേഴ്സിനെയും കളക്ഷൻ നമ്മൾ ഒരു ഓർഡറിലാണ് എഴുതുക ഫസ്റ്റ് എലിമെന്റിന്റെ ചോയ്സ് ഒന്നാമത്തെ ചോയ്സ് എന്ന് പറയുന്നത് 1 ഫസ്റ്റ് എലിമെന്റ് ആക്കി കഴിഞ്ഞാൽ അതിന്റെ കൂടെ സെക്കൻഡ് എലിമെന്റ്സ് ആയിട്ട് ഏതൊക്കെ വരാൻ പറ്റും 3 വരാം 4 വരാം 5 വരാം 6 വരാം ഇനി അടുത്ത ചോയ്സ് ഫസ്റ്റ് എലിമെന്റിന്റെ അടുത്ത ചോയ്സ് എന്ന് പറഞ്ഞാൽ 2 ആണ് 2 ന്റെ കൂടെയും ഇതുപോലെ തന്നെ 3 വരാം 4 വരാം 5 വരാം 6 വരാം കഴിഞ്ഞില്ല ഫസ്റ്റ് എലിമെന്റിന്റെ സ്ഥാനത്ത് വീണ്ടും ഒരു ചോയ്സ് കൂടി ഉണ്ട് ഏതാണ് 3 3 ന്റെ കൂടെയും ഇതുപോലെ തന്നെ സെക്കൻഡ് എലിമെന്റ്സ് ആയിട്ട് 3 വരാം 4 വരാം 5 വരാം 6 വരാം ഇത്രയും ഓർഡേർഡ് പെയേഴ്സ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തക്ക രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ അപ്പോൾ എ ക്രോസ് ബി എന്ന് പറയുന്നത് ഇതിനെ ഒരു ഈ ഓർഡേർഡ് പെയേഴ്സിനെ എല്ലാം കൂടി ഒരു സെറ്റിന്റെ നൊട്ടേഷനിൽ എഴുതുന്നതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് എ ക്രോസ് ബി എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ കയ്യിൽ എ എന്നും ബി എന്നും പറയുന്ന രണ്ട് സെറ്റുകളുണ്ട് അതിൻ്റെ എ ക്രോസ് ബി ഞാൻ എഴുതി ഇനി നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ ക്രോസ് ബി അതായത് ഈ എ ക്രോസ് ബിയിലെ ഒരു അംഗം എന്ന് പറയുന്നത് ഒരു ഓർഡേർഡ് പെയറാണ് ആ കാര്യം നമ്മൾ മറന്നു പോകരുത് എ ക്രോസ് ബിയിലെ അംഗങ്ങളുടെ എണ്ണം നമുക്ക് ഇവിടെ നോക്കിയാൽ അറിയാം എത്ര അംഗങ്ങളുണ്ട് 1 എന്ന് പറയുന്ന എലമെന്റ് എ യിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ കൂടെ ആ ഈ എല്ലാ എലമെന്റ്സും ഈ 4 എലമെന്റ്സും വരുന്ന ഒരു 4 സെറ്റ് ഓഫ് ഓർഡേർഡ് പെയേഴ്സ് അപ്പൊ ഇവിടെ എത്ര ഓർഡേർഡ് പെയേഴ്സ് വന്നിട്ടുണ്ട് 4 ഉണ്ട് പ്ലസ് വീണ്ടും 2 കൂടെ അതുപോലെ തന്നെ ഒരു 4 ഓർഡേർഡ് പെയേഴ്സ് ഉണ്ട് പ്ലസ് 4 പ്ലസ് വീണ്ടും 3 കൂടെ തേർഡ് ചോയ്സ് 3 കൂടെ വീണ്ടും ഒരു 4 ഓർഡേർഡ് പെയേഴ്സ് വന്നിട്ടുണ്ട് അതായത് 4 + 4 + 4 which is equal to 3 × 4 എന്ന് എഴുതാം 3 × 4 is equal to എന്താണ് 3 4 ഉം 3 എന്ന് പറയുന്ന n of a ഉം 4 എന്ന് പറയുന്ന n of b ആണ് അപ്പോൾ this is equal to n of a into n of b അപ്പോൾ അത് ഓർത്ത് വെക്കേണ്ട അടുത്തൊരു കാര്യമാണ് n of a cross b എന്ന് പറയുന്നത് എപ്പോഴും equal to n of a into n of b ആയിരിക്കും ഇനി ഞാൻ ഇതേ എയും ബിയും വെച്ചിട്ട് വേറൊരു സെറ്റ് എഴുതാണ് ഞാൻ എന്നെ ആർ എന്ന് വിളിക്കാം ആർ ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയേഴ്സ് എ ബി എങ്ങനെയുള്ള ഓർഡേർഡ് പെയേഴ്സിനെ ഞാൻ ഇവിടെ എടുത്തെഴുതാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ഈസ് ഈക്വൽ ടു 3A + 1 വെയർ എ ബിലോങ്സ് ടു എ ആൻഡ് ബി ബിലോങ്സ് ടു ബി എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് ഇവിടെ നമ്മൾ എടുക്കുന്ന ഓർഡേർഡ് പെയേഴ്സിന്റെ പ്രത്യേകത എ ബി എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ ഇവിടെ വരണമെങ്കിൽ ബി എന്ന് പറയുന്നത് എന്തായിരിക്കണം എയുടെ 3 1 കൂട്ടുന്നതായിരിക്കണം ഇതാണ് സംഖ്യകൾ തമ്മിലുള്ള ഒരു റിലേഷൻ ആണ് കേട്ടോ സാധാരണ നമ്മളൊരു റിലേഷൻ എന്ന് പറയുമ്പം രണ്ട് വ്യക്തികൾ തമ്മിലുള്ള റിലേഷൻ ഏതൊക്കെ വരും ആ ഒന്നാമത്തെ വ്യക്തി അടുത്തയാളുടെ അച്ഛനാണെന്നോ മകളാണെന്നോ അമ്മയാണെന്നോ സഹോദരിയാണെന്നോ ഒക്കെ പറയും അതുപോലെ തന്നെ നമ്മൾ രണ്ട് നമ്പേഴ്സിനെ റിലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് ഒന്നെങ്കിൽ വേണമെങ്കിൽ എ ബി എന്ന് പറയുന്ന രണ്ട് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ എ ബി ഈക്വലാണെന്ന് പറയാം അല്ലെങ്കിൽ എ ബി യേക്കാൾ വലുതാണെന്ന് പറയാം ചെറുതാണെന്ന് പറയാം ഇരട്ടിയാണെന്ന് പറയാം ഇരട്ടിയേക്കാൾ ഒന്ന് കൂടുതലാണ് അല്ലെങ്കിൽ ഇരട്ടിയേക്കാൾ എങ്ങനെ ഇരട്ടിയേക്കാൾ ഒന്ന് കൂടുതൽ ഇരട്ടിയാണെന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതും ആ ബി ഈസ് ഈക്വൽ ടു 2A എന്ന് വേണമെങ്കിൽ എഴുതാം അല്ലെങ്കിൽ 2A + 1 എന്ന് എഴുതാം അല്ലെങ്കിൽ 2A + 1 എന്ന് എഴുതാം അല്ലെങ്കിൽ 3A - 1 എന്നൊക്കെ എഴുതാം അപ്പൊ ഈ ഒരു രീതിയിൽ നമ്മൾ കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഇവ തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഇവിടെ ഈ പറയുന്ന സെറ്റിൽ ഞാൻ എങ്ങനെയുള്ള ഓർഡേർഡ് പെയേഴ്സിനെയാണ് എടുക്കുന്നത് ആ ഇവിടെ എ ബി എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ ഞാൻ എടുക്കണമെങ്കിൽ ബി എന്ന് പറയുന്നത് എയുടെ 3 1 കൂടുതലായിരിക്കണം നമ്മൾ എ എപ്പോഴും എവിടെ നിന്ന് എടുക്കാൻ പാടുള്ളൂ 1 ഈ എ സെറ്റ് എയിൽ നിന്ന് എടുക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ ബി എവിടെ നിന്ന് എടുക്കാൻ പാടുള്ളൂ സെറ്റ് ബി യിൽ നിന്ന് എടുക്കാൻ പാടുള്ളൂ അപ്പം ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓർഡേർഡ് പെയേഴ്സ് മാത്രം നമ്മൾ എവിടെ നിന്ന് എടുക്കുക എയിൽ നിന്നും ബിയിൽ നിന്നും അപ്പം എടുക്കുക ഏതൊക്കെ മെമ്പേഴ്സിനെയാണ് നമ്മൾ ഇവിടുന്ന് എടുക്കാൻ പറ്റുന്നത് നോക്കാം നമ്മളിപ്പം എ നിന്ന് 1 എടുത്തു കഴിഞ്ഞാൽ 1 കൂടെ ഏതെടുക്കാം 1 × 3 എന്ന് പറയുന്നത് 3 ആണ് 3 + 1 = 4 അല്ലേ അപ്പോൾ 1 കൂടെ 4 എന്ന് പറയുന്ന കോമ്പിനേഷൻ നമുക്ക് പോസിബിൾ ആണ് 1 ഫസ്റ്റ് ചോയ്സ് വന്നു കഴിഞ്ഞാൽ 4 സെക്കൻഡ് ചോയ്സ് പോസിബിൾ ആണ് അതുകൊണ്ട് 1 4 എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ നമുക്ക് ഇവിടെ കൊടുക്കാം ഇനി 2 എയുടെ സ്ഥാനത്ത് ആ എയുടെ സ്ഥാനത്ത് 2 എടുത്തു കഴിഞ്ഞാൽ 2 × 3 6 ആണ് 6 + 1
സിക്സ് പ്ലസ് ടു ഇൻറ്റു ത്രീ സിക്സ് ആണ്, സിക്സ് പ്ലസ് വൺ എന്ന് പറയുന്നത് സെവൻ ആണ്. പക്ഷെ സെവൻ എന്ന് പറയുന്നത് ടുവിന്റെ കൂടെ സെവൻ എന്ന് പറയുന്ന ഒരു ഓർഡർ ട്വൽവ് നമുക്കുണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് നമുക്കിവിടെ ഉൾപ്പെടുത്താൻ പറ്റില്ല. ഇനി ത്രീ എന്ന് പറഞ്ഞ ചോയ്സ് വന്നിട്ടുണ്ടെങ്കിലോ, ത്രീ ത്രീ ഇൻറ്റു ത്രീ നയൻ, നയൻ പ്ലസ് വൺ ടെൻ. അപ്പൊ ത്രീയുടെ കൂടെ ടെൻ സെക്കൻഡ് എലമെന്റ് ആയിട്ട് ഇവിടെ നമുക്ക് കിട്ടാനായിട്ട് ഇല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ആ ഓർഡേഡ് പെയറിനെയും നമുക്കിവിടെ ഉൾപ്പെടുത്താനായിട്ട് പറ്റത്തില്ല. ഇനി ഞാൻ വേറൊരു റിലേഷൻ പറയാം. അതായത് ആർ വൺ എന്ന് പറഞ്ഞിട്ട് വേറെ റിലേഷൻ, സെറ്റ് ഓഫ് ഓൾ എ ബി സച്ച് ദാറ്റ് ബി ഇസ് ഈക്വൽ ടു ടു എ പ്ലസ് വൺ. ഇപ്പൊ ത്രീ എ പ്ലസ് വൺ എടുത്തതിന്റെ സ്ഥാനത്ത് ടു എ പ്ലസ് വൺ കൊടുത്തു. എ ബിലോങ്സ് ടു എ ആൻഡ് ബി ബിലോങ്സ് ടു ബി. ഇതിന്റെ റൂസ്റ്റർ ഫോം നമ്മൾ എഴുതിയാൽ, ഇതിന്റെ റൂസ്റ്റർ ഫോം എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ മെമ്പേഴ്സിനെയും അത് കിട്ടും. സെറ്റ് ഓഫ് ഓൾ വൺ എടുത്തു കഴിഞ്ഞാൽ വണ്ണിന്റെ ഇരട്ടിയെ, ഇരട്ടിയേക്കാൾ ഒന്ന് കൂടുതൽ, വണ്ണിന്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ ടു വരും. ടു പ്ലസ് വൺ ത്രീ. ഇപ്പൊ വൺ ത്രീ പോസിബിൾ ആണ്. ആ ഓർഡേഡ് പേര് നമുക്ക് ഇവിടെ എഴുതാം. ടു ആണെങ്കിൽ ടു ഇൻറ്റു ടു ഫോർ, ഫോർ പ്ലസ് വൺ ഫൈവ് ആണ്. അപ്പൊ ടുവിന്റെ കൂടെ ഫൈവ് നമുക്ക് പോസിബിൾ ആണ്. അതുകൊണ്ട് ടു ഫൈവ് നമുക്ക് എഴുതാം. ഇനി ത്രീ, ത്രീ എഴുതി കഴിഞ്ഞാൽ ത്രീ ഇൻറ്റു ടു സിക്സ് ആണ്. സിക്സ് പ്ലസ് വൺ സെവൻ. ത്രീയുടെ കൂടെ സെവൻ നമുക്കിവിടെ പോസിബിൾ അല്ല. അതുകൊണ്ട് ആ ഓർഡേഡ് പേര് നമുക്കിവിടെ എഴുതാൻ പറ്റില്ല. അപ്പൊ ഇതാണ് ഇതിന്റെ റൂസ്റ്റർ ഫോം. അപ്പൊ ഞാൻ രണ്ട് സെറ്റുകൾ എഴുതി, അതിന്റെ കറസ്പോണ്ടിങ് രണ്ട് സെറ്റുകളും സെറ്റ് ബിൽഡർ ഫോമിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ അതിന്റെ കറസ്പോണ്ടിങ് റൂസ്റ്റർ ഫോംസും ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇനി നോക്കിക്കേ, ഈ റൂസ്റ്റർ ഫോമിൽ വന്നിരിക്കുന്ന മെമ്പേഴ്സ് എവിടെ കിടക്കുന്ന മെമ്പേഴ്സ് ആണ്? എ ക്രോസ് ബിയിൽ കിടക്കുന്ന, അതായത് ഈ ആറിലെ മെമ്പേഴ്സ് എല്ലാം എവിടെയുണ്ട്? എ ക്രോസ് ബിയിലെ മെമ്പർ ആണ് ആറിലെ മെമ്പേഴ്സ്. അതുകൊണ്ട് പറയാൻ പറ്റും ആർ ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി. അതുപോലെ തന്നെ ആർ വൺ എന്ന് പറഞ്ഞ് ഞാൻ രണ്ടാമത് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഈ റിലേഷൻ നോക്കുകയും ഈ റിലേഷനിലെയും ഈ രണ്ട് മെമ്പേഴ്സ് വൺ ത്രീ ടു ഫൈവ്, വൺ ത്രീയും ടു ഫൈവും എ ക്രോസ് ബിയിലെ മെമ്പേഴ്സ് ആണ്. അതായത് ആർ വണ്ണിലെയും എല്ലാ മെമ്പേഴ്സും എവിടെയുണ്ട്? എ ക്രോസ് ബിയിലുണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ആർ വൺ ഈസ് ഓൾസോ എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി. ഇനി എന്താണ് ഈ ആറും ആർ വണ്ണും നോക്കിക്കേ. ആർ എന്ന് പറയുന്ന ഒരു റിലേഷൻ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഈ സെറ്റ് എയിൽ നിന്ന് സെറ്റ് ബിയിലേക്ക് ഞാൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു റിലേഷൻ ആർ, ഒരു റിലേഷൻ ഞാൻ ഡിഫൈൻ ചെയ്തിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എയിലെ എലമെന്റ്സും ബിയിലെ എലമെന്റ്സും തമ്മിൽ ഒരു പർട്ടിക്കുലർ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓർഡേഡ് പേഴ്സിനെ മാത്രം എടുത്ത് എഴുതിയിരിക്കുന്നതാണ് ഇത്. ഇതിന് പറയുന്ന പേരാണ് എ റിലേഷൻ ഫ്രം എ ടു ബി. അപ്പൊ നമ്മൾ എഴുതി കഴിഞ്ഞു റിലേഷൻ. ഇപ്പൊ ആർ എന്ന് പറഞ്ഞ് ഞാൻ പേര് കൊടുത്ത റിലേഷൻ എഴുതി, ആർ വൺ എന്ന് പറഞ്ഞ് പേര് കൊടുത്ത രണ്ടാമത്തെ റിലേഷൻ ഞാൻ എഴുതി. ആ രണ്ട് റിലേഷൻസും എന്താണ് നമ്മൾ കണ്ടു? രണ്ടും എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആണ് എന്ന് കണ്ടു. അതായത് നമ്മൾ ഏതൊരു സെറ്റ് എയും ബിയും എടുത്താലും അവിടെ നിന്ന് നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്താൽ, എയിൽ നിന്നും ബിയിലേക്ക് നമ്മൾ ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്താൽ എപ്പോഴും ഈ ആർ എന്ന് പറയുന്നതിന്റെ റൂസ്റ്റർ ഫോം എന്ന് പറയുന്നത് എപ്പോഴും സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി ആയിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു രണ്ട് റിലേഷൻസ് ഞാൻ എഴുതി, ആറും ആർ വണ്ണും. അപ്പൊ ഞാൻ അതിന്റെ കൂടെ തന്നെ പറഞ്ഞായിരുന്നു ആദ്യമേ ഞാൻ എന്റെ സെറ്റ് ബിൽഡർ ഫോമാണ് എഴുതുന്നത്, അതിന്റെ ശേഷം നമ്മൾ എഴുതിയിരിക്കുന്നത് അതിന്റെ റൂസ്റ്റർ ഫോമാണെന്ന് പറഞ്ഞു. അപ്പൊ രണ്ട് രീതിയിൽ നമ്മൾ സെറ്റിനെ റിലേഷനെ റെപ്രസെന്റ് ചെയ്യും. അതുപോലെ തന്നെ വേറൊരു റെപ്രസെന്റേഷനും കൂടി ഇതേ റിലേഷൻ ഉണ്ട്. ഞാൻ ആർ ടുവിനെ റെപ്രസെന്റ് ചെയ്യാം. ആർ ടു നമ്മൾ എവിടെ നിന്ന് ഇങ്ങോട്ടാണ് കൊടുത്തിരുന്നത്? ആർ ടു ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എയിൽ നിന്ന് ബിയിലേക്ക്. എ എന്ന് പറയുന്ന സെറ്റ് വൺ ടു ത്രീ, ബി എന്ന് പറയുന്ന സെറ്റ് ത്രീ ഫോർ ഫൈവ് സിക്സ്. ഇനി ഇവിടെ ഏതിലേക്കൊക്കെയാണ് നമ്മൾ റിലേറ്റ് ചെയ്തിരുന്നത് നോക്കിയാൽ മതി. വണ്ണിനെ നമ്മൾ റിലേറ്റ് ചെയ്തിരുന്നത് ത്രീയിലേക്കാണ്, ടുവിനെ നമ്മൾ ഫൈവിലേക്കാണ്. ഇവിടെ നമ്മൾക്ക് നോക്കിയാൽ അറിയാം വൺ ത്രീ എന്ന് പറയുന്ന ഓർഡേഡ് പേര് നമ്മുടെ റിലേഷനിലുണ്ട്, അതുപോലെ തന്നെ ടു ഫൈവ് നമ്മുടെ റിലേഷനിലുണ്ട്. അപ്പൊ ഈ ഒരു രീതിയിൽ ഡയഗ്രമാറ്റിക് ആയിട്ട് കൊടുക്കുന്ന റെപ്രസെന്റേഷൻ പറയുന്ന പേരാണ് ആരോ ഡയഗ്രാം. ആരോ ഡയഗ്രാം. അപ്പം മൂന്ന് രീതിയിലുള്ള റെപ്രസെന്റേഷൻസ് ആണ് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു റിലേഷന്. ഇനി അതിന്റെ കൂടെ തന്നെ പറയാവുന്ന ഒരു കാര്യമാണ് ഒരു റിലേഷൻ അതിനകത്തെ ഓർഡേഡ് പെയേഴ്സ്. ഇപ്പം വൺ ത്രീ എന്ന് പറയുന്ന ഓർഡേഡ് പെയർ ആർ ടുവിൽ ഉണ്ട്. അപ്പം വൺ ത്രീ എന്ന് പറയുന്ന ഓർഡേഡ് പെയർ ഉണ്ടെങ്കിൽ ത്രീ എ വണ്ണിന്റെ ഇമേജ് എന്ന് വിളിക്കാം. ത്രീ എ വണ്ണിന്റെ ഇമേജ് എന്ന് വിളിക്കാം. അതുപോലെ തന്നെ വണ്ണിനെ ത്രീയുടെ പ്രീ ഇമേജ് എന്ന് വിളിക്കാം. അതായത് ജനറൽ ആയിട്ട് പറഞ്ഞാൽ എ ബി എന്ന് പറയുന്ന എലമെന്റ് ഒരു റിലേഷൻ ആറിലുണ്ടെങ്കിൽ ബി ഇസ് ദ
image of A under R. അതുപോലെ തന്നെ A is the pre-image of B under R. ആ രണ്ട് കാര്യങ്ങളും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക. അപ്പം എ ബി എന്ന് പറയുന്ന ഒരു എലമെന്റ് പേര് നമ്മുടെ ആറിലുണ്ടെങ്കിൽ ബി എന്ന് പറയുന്ന എയുടെ ഇമേജ് ആയിരിക്കും, അതുപോലെ തന്നെ എ എന്ന് പറയുന്നത് ബിയുടെ ഫ്രീ ഇമേജ് ആയിരിക്കും. അതുപോലെ തന്നെ എ ബി എന്ന് പറയുന്ന ഒരു ഓർഡേർഡ് പെയർ ആറിലുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയും കൂടി പറയും, എ ഈസ് റിലേറ്റഡ് ടു ബി അണ്ടർ ദി റിലേഷൻ ആർ. എ റിലേറ്റഡ് ടു ബി അണ്ടർ ദി റിലേഷൻ ആർ എന്ന് പറയും. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ഞാൻ പറഞ്ഞ വേറൊരു കാര്യം, ഏതൊരു റിലേഷനും റിലേഷൻ എയിൽ നിന്ന് ബിയിലേക്ക് നമ്മൾ ഡിഫൈൻ ചെയ്താൽ ആ റിലേഷൻ ആർ എന്ന് പറയുന്നത് എപ്പോഴും എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നത് ഇതാണ്, ഒരു സെറ്റ് എയിൽ നിന്ന് ബിയിലേക്ക് നമുക്ക് എത്ര റിലേഷൻസ് പോസിബിൾ ആണ്? ഞാൻ പറഞ്ഞത് ഇതാണ്, എപ്പോഴും ഒരു റിലേഷൻ എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എയിൽ നിന്ന് ബിയിലേക്ക് എത്ര റിലേഷൻസ് പോസിബിൾ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, എ ക്രോസ് ബിക്ക് എത്ര സബ്സെറ്റ്സ് പോസിബിൾ ആണെന്ന് നോക്കിയാൽ മതി. അതായത് എ ക്രോസ് ബിയുടെ എല്ലാ സബ്സെറ്റുകളുടെയും കൂടി കളക്ഷൻ പറയുന്ന പേരാണ് പവർ സെറ്റ് ഓഫ് എ ക്രോസ് ബി അല്ലേ. എയുടെ എല്ലാ പോസിബിൾ ആയിട്ടുള്ള എല്ലാ സബ്സെറ്റ്സിന്റെയും കൂടെ കളക്ഷൻ പറയുന്ന പേരാണ് പവർ സെറ്റ് ഓഫ് എ. അങ്ങനെയാണെങ്കിൽ എ ക്രോസ് ബിയുടെ പോസിബിൾ ആയിട്ടുള്ള എല്ലാ സബ്സെറ്റുകളുടെയും കൂടെ പേരാണ് പവർ സെറ്റ് ഓഫ് എ ക്രോസ് ബി. ഇതിനകത്ത് എത്ര അംഗങ്ങളുണ്ടെന്ന് അറിയാൻ വേണ്ടിട്ട് എന്ത് ചെയ്താൽ മതി, എൻ ഓഫ് പവർ സെറ്റ് ഓഫ് എ ക്രോസ് ബി കണ്ടുപിടിച്ചാൽ മതിയാകും. എൻ ഓഫ് പവർ സെറ്റ് ഓഫ് എ ക്രോസ് ബി എന്ന് പറയുന്നത് എന്താണ്, 2^n എന്ന് പറയുന്നത് 2^n ആണ്. ഇവിടെ വരുമ്പോൾ 2^n വരും. ദിസ് ഇസ് ഈക്വൽ ടു 2^n എന്ന് പറയുന്നത് n(a)(n)b ആയിരിക്കും. അതായത് നമുക്ക് രണ്ട് നോൺ എംപ്റ്റി സെറ്റ്സ് എ യും ബി തന്നിട്ടുണ്ടെങ്കിൽ ദ നമ്പർ ഓഫ് പോസിബിൾ റിലേഷൻസ് ഫ്രം എ ടു ബി ഇസ് ഈക്വൽ ടു 2^n(a)(n)a എന്ന് എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നമുക്കിപ്പം ഒരു സെറ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, അതായത് നമുക്ക് റിലേഷൻ എന്ന് പറയുന്ന ഒരു സെറ്റിൽ നിന്ന് ബി എന്ന് പറയുന്ന മറ്റു സെറ്റിലേക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ, നിർബന്ധമൊന്നുമില്ല. നമുക്ക് റിലേഷൻ ഒരു സെറ്റിൽ നിന്ന് അതേ സെറ്റിലേക്ക് തന്നെയും ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ആർ എന്ന് പറയുന്നത് എന്തായിരിക്കും, സബ്സെറ്റ് ഓഫ് എ ക്രോസ് എ ആയിരിക്കും എന്ന് മാത്രം. അപ്പൊ ഇങ്ങനെയുള്ള റിലേഷൻ പറയുന്ന പേരാണ് റിലേഷൻ ഓൺ എ എന്ന് പറയും. അതിൻ്റെ കൂടെ ഞാൻ പറയാൻ ഇടയ്ക്ക് വിട്ടുപോയൊരു കാര്യമുണ്ട്, നമ്മളൊരു റിലേഷൻ R2 ഞാൻ ഇങ്ങോട്ട് റോസ്റ്റർ ഫോമിലേക്ക് എഴുതാം. R2 റോസ്റ്റർ ഫോമിൽ എഴുതി കഴിഞ്ഞാൽ നമുക്കുണ്ടായിരുന്നത് 1, 3, 2, 5 ആയിരുന്നു അതിനകത്ത് മെമ്പേഴ്സ് ആയിട്ടുണ്ടായിരുന്നത്. എ ആയിട്ട് നമുക്ക് ഉണ്ടായിരുന്നത് എന്തായിരുന്നു, എ ഇസ് ഈക്വൽ ടു സെറ്റ് 1, 2, 3, ബി ഈക്വൽ ടു സെറ്റ് 3, 4, 5, 6. അപ്പൊ ഇതിനകത്ത് നമുക്കറിയാം ഓർഡേർഡ് പെയർസ് മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരു റിലേഷന്റെ റോസ്റ്റർ ഫോമിൽ നമുക്ക് ഓർഡേർഡ് പെയർസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ഓർഡേർഡ് പെയർസിന്റെ എല്ലാം ഫസ്റ്റ് എലമെന്റ്സിനെ മാത്രം എടുത്തെഴുതിയാൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് ദ ഡൊമൈൻ ഓഫ് ആർ. ഇവിടെ നമുക്ക് R2 ആയതുകൊണ്ട് ഡൊമൈൻ ഓഫ് R2 എന്ന് പറയുന്നത് എന്താണ്, ദ സെറ്റ് ഓഫ് ഓൾ ഫസ്റ്റ് എലമെന്റ്സ് ഇൻ ദ ഓർഡേർഡ് പെയർസ്. ഇവിടെ വരുമ്പം 1, 2. ഇനി റേഞ്ച് ഓഫ് ആർ, റേഞ്ച് എന്ന് പറഞ്ഞാല് ഇവിടെ R2 ആയതുകൊണ്ട് റേഞ്ച് ഓഫ് R2 എന്ന് പറയുന്നത് ദ സെറ്റ് ഓഫ് ഓൾ സെക്കൻഡ് എലമെന്റ്സ് ഇൻ ദ ഓർഡേർഡ് പെയർസ്. അത് വരുന്നത് 3, 5. അതിന്റെ കൂടെ ഒരു കാര്യം കൂടി ഉണ്ട്, കോഡൊമെയിൻ ഓഫ് R2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ഹോൾ സെറ്റ് ബി, അതായത് എയിൽ നിന്ന് R2 നമ്മൾ ഡിഫൈൻ ചെയ്തിരുന്നത് എവിടെ നിന്ന് എങ്ങോട്ടായിരുന്നു, R2 ഡിഫൈൻ ചെയ്തിരുന്നത് എയിൽ നിന്ന് ബിയിലേക്കായിരുന്നു. അപ്പൊ ഈ ഏത് സെറ്റിലേക്കാണോ ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളത് ആ സെറ്റിനെ ഹോൾ സെറ്റ് ബിക്ക് പറയുന്ന പേരാണ് കോഡൊമെയിൻ ഓഫ് R2 എന്ന്. അപ്പൊ ഇവിടെ നമ്മളുടെ R2 കോഡൊമെയിൻ എന്ന് പറയുമ്പോൾ ഏത് വരും, 3, 4, 5, 6. ഇതൊക്കെയാണ് നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതിനകത്ത് ഏതെങ്കിലും ഒക്കെ കാര്യങ്ങൾ നിങ്ങൾ അറിയത്തില്ലെങ്കിൽ ഒന്ന് ചിന്ത നന്നായിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കി ഒന്ന് പഠിച്ചു വെക്കണം. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സെക്കൻഡ് ഇയറിലെ ഫസ്റ്റ് ചാപ്റ്റർ വളരെ ഈസി ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പഠിച്ചു വെക്കുക. ഇനി അടുത്ത സെക്ഷനിൽ സെക്കൻഡ് ഇയറിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ ഫസ്റ്റ് സെക്ഷനുമായിട്ട് അടുത്ത സെക്ഷനിൽ നമുക്ക് കാണാം. ഓക്കെ.